எல்லாரே கொண்டு நம்ம தோச்சு என்னடா என்னடா இது நிக்கடா போடா சார் இல்ல சார் இல்ல நமஸ்கார 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 ஆ எங்கனிண்ட சேரங்குட்டி கச்சோடக்கு உஷாராயிட்டு நடக்கணலே ஊவ சேரங்குட்டி இல்ல நரணங்குட்டி இப்ப காலாயி கச்சோடாய் நன்னாவட்டே நன்னாவட்டே ஈ கட வளர்ந்து படர்ந்து டேய் ஈ ஆளு போல பந்தலிக்கணும் கடையில்க்கு நிறைய சாதனங்கள் வாங்கி வைக்கணும் அல்ல அதனக்க சகாயிக்கன் ஒராளின்ட பரசஹாய் இல்லாண்டு தனிக்கு ஈ பிளாஸ்டிக் ஆலும் வச்சு பஸ்ஸின் மோளில் வலிஞ்சேறான் பற்றோ ஆ பற்றில்லான்னு எனிக்கறியா அப்போ கிருஷ்ணன்குட்டி செய்யண்டது அய்யோ கிருஷ்ணன்குட்டி அல்ல நாராயணன்குட்டி நாராயணன்குட்டி கிருஷ்ணன்குட்டி ஆயதுகொண்ட் தന്റെ பப்பளம் செலவாவாண்டி இருக்கடோ செட்டி அப்ப நான் என்ன പറഞ്ഞു லிஸ்ட் ஆ மாதவன்குட்டி வேண்ட சாதனங்களோட லிஸ்ட் தயாராக்கி நான் தரன ஆ கொச்சு மிடுக்கன்டே கையில கொடுக்க அவன் சாதனங்களൊക്കെ இவட எத்திக்கு தான் அது விக்க வளரிய படரிய பந்தலிக்க வேணेंगे கொஞ்சம் கொஞ்சம் புஷ்பிச்சோ എന്താന്ന് വെച്ചാ ചെയ്യ പക്ഷേ ഇതിന്ന് ഞാൻ ഒന്നേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്താ 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 നന്നി ആ അത് ഉണ്ടാവണം ഈ കടവലിതക്കന്നൊക്കെ പറഞ്ഞ വളരെ ചിലവുള്ള കാര്യമായതുകൊണ്ട് അതെ കുട്ടി കുട്ടി മാത്രമല്ല ലോകത്തെ അശരണരായിട്ടുള്ള ആൾക്കാർ ഇനി ഇല്ലേ അവർക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങൾ എനിക്ക് ചെയ്യണ്ടേ ഒന്നും ഉണ്ടിത്തരും വിഴല വിഴല വിഴലടാ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത് ഒന്നും ഉണ്ടിത്തരും പിന്നെ താൻ വലിച്ചോ ഉരുണ്ട് വരണ്ട് വീഴാണ്ട് നോക്കേണ്ടത് തന്റെ കടമ ആ അപ്പൊ ഇതിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞേ എന്താ നന്ദി കുട്ടികൾക്ക് പഴം 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 ആ കുട്ടികളെ പഴത്തോളൂ പഴത്തോളൂ അയ്യോ വേണ്ട ആ കുടിക്കറോ കച്ചവടക്കെ ഒന്ന് ഉഷാറാവട്ടെ കുറച്ച് പച്ചക്കറി അയ്യോ പച്ചക്കറിയുടെ ആവശ്യം ഒന്നും ഉണ്ടായില്ല വെക്ക് 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 ആ പപ്പടോ പപ്പടത്തിന്റെ ആവശ്യം തരുന്നില്ലേ എന്താ ആൾക്കാർക്ക് എന്നോടുള്ളൊരു സ്നേഹം വെച്ചില്ലേ വെച്ചില്ലേ ഡോറടക്കി ഡോറടക്കി ചെട്ടി ഡാ പിന്നില് കറുത്ത ചെക്കൻ അവിടെ നിന്ന് മാറിക്കാൻ പറഞ്ഞേ മാറടാ അങ്ങോട്ട് മാറണടാ അങ്ങോട്ട് മാറടാ പിള്ളേരെ പിള്ളേരെ കൊണ്ട് തോറ്റല്ലോ ഈ പിള്ളേർ എന്താ ഇങ്ങനെ കിടന്ന് ശല്യം ചെയ്യുന്നത് എവിടെ കിടന്ന് സെറ്റകളാ ഈ വിറ്റകളൊക്കെ നമ്മുടെ നാടിനല്ലേ മോശം കുനിഞ്ഞു കുനിഞ്ഞ് നട്ടല് വളഞ്ഞല്ല Yes, sir. Yes, sir. Three bags full. Yes, sir. Yes, sir. Three bags full. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. One for my master, one for my dame. One for my master, one for my dame. And one for my little boy who lives down the lane. And one for my little boy who lives down the lane. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണില്ലേ ഉവ്വെന്നല്ല ഉവ്വ് ഉവ്വെന്ന് പറയൂ ഏ സീതേവി ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ ഇല്ല മെലിഞ്ഞിട്ടൊന്നുമില്ല ഉവ്വ് മെലിഞ്ഞിട്ടുണ്ട് പാല് മുട്ട ഏത്തപ്പഴം തുടങ്ങിയ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം അതൊക്കെ കഴിക്കേണ്ട പ്രായമല്ലേ കുട്ടിക്കിപ്പോ ആരെ നോക്കണേ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്നെ കണ്ട ഇപ്പൊ എത്ര വയസ്സ് തോന്നും പറയൂ എനിക്ക് ധൃതി ഉണ്ട് അതുകൊണ്ടാ പറയൂ എനിക്ക് വയസ്സ് പറയണമെന്ന് അറിയില്ല എന്നാലും ഒരു 50 55 അത് വെറുതെ 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 ഞാൻ സമ്മതിക്കില്ല ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വിചാരിച്ചല്ലേ ഉള്ളൂ അപ്പോഴേക്ക് എത്തിയില്ലേ അതാണ് ലാസർ റൊട്ടിയും ബിസ്ക്കറ്റും ഒക്കെ തീർന്നിരിക്കുക എന്നിട്ടും പാറുട്ടി അമ്മയുടെ തടി ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ എന്താ വേണ്ടെച്ചാ ശ്രീദേവിയോട് പറഞ്ഞാ പോരെ അതിനിപ്പോ എന്റെ ഒരു അനുവാദം വേണോ അങ്ങാടിയിൽ ഞാൻ ആ വികലാംഗഞ്ഞക്കിന് സംഭാവന ചെയ്ത കട കണ്ടില്ലേ എന്താ വേണ്ടെന്ന് വെച്ചാ അവിടുന്ന് വാങ്ങിച്ചാ പോരെ എന്തേ ആ എവിടെ പോയി കിടക്കുന്നു എന്റെ ടീച്ചറെ ഹേമ ടീച്ചർക്ക് കുട്ടികളെ കണ്ട പിന്നെ ഊണും വേണ്ട കാപ്പിയും വേണ്ട അല്ലേ ഹേമ ഒന്ന് ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടോ ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല എന്നാ വേണ്ട ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ തമാശ തമാശ ആട്ടെ ഇതൊക്കെ പോട്ടെ എന്തൊരു സാധനം കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നല്ലോ ആരായിരുന്നു അത് പാറുട്ടിയമ്മയാണോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ശ്രീദേവി ആയിരിക്കും
അത് ഞാനാ. ആണോ? വന്നേ. അല്ല റൊട്ടി. റൊട്ടിയും പിണ്ണാക്കൊക്കെ ശീതയോട് ചോദിക്കേ, ഇവര് കുറച്ച് റൊട്ടി മറ്റൊക്കെ കൊടുക്ക്. ആരെങ്കിലും കാണോട്ടോ. അടുത്ത ട്രിപ്പ് എങ്ങോട്ടാന്നുള്ളത് ഞാൻ ഹേമയ്ക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരി പോട്ടെ. വന്ദേ മാതരം. ബ്രൈഡ്മെൻ സ്റ്റബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. ബ്രൈഡ്മെൻ സ്റ്റബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈഡ്മെൻ സംഘങ്ങളും ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത്, ഒട്ടും അതിശോചനീയമെന്ന് നിങ്ങൾക്ക് നരേന്ദ്ര നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരങ്ങയുമായി ഇതാ അഞ്ചാറ് വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്. അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ ഫിനലിലോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഗേമയാണ്. പരാജയ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവർ കാത്തിരിക്കുന്നു. യാത്ര മുതലാളി, റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലം പതിച്ചു, തെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാകരണ ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിധിയായ റൊമാൻസ് കുമാരനെ അടുത്തതായി രണ്ടു മല്ലന്മാർ തമ്മിലുള്ള മൽപിടുത്ത മത്സരം. കണ്ണുകെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ വയ്യെങ്കിലും അവരുടെ മത്സരം നിലനിൽക്കുകയാണ്. പരസ്പരം കാലു പോരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ? അയ്യോ, കൈ ആരംഭിക്കാൻ പോവുകയാണ് ഹിമവെട്ട മത്സരം. പങ്കെടുക്കുന്നവർ സർവശ്രീ, ലാസർ മുതലാളി, മിസ്സിസ് മേനോൻ, റൊമാൻസ് കുമാരൻ, ചട്ടുകാലൻ നാരായണൻകുട്ടി, വികലാംഗൻ നാരായണൻകുട്ടി. എന്താണ് ഈ ഹിമവെട്ട മത്സരം? ഹിമവെട്ട മത്സരം എന്താണെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കൾ. എന്താ എനിക്കറിയില്ലേ? അറിയാം. എന്നാ പിന്നെ പറഞ്ഞു നോക്കണ കുരങ്ങ. ഈ ഹിമവെട്ട മത്സരം എന്ന് വെച്ചാൽ ഇവ വെട്ടാതെ കൂടുതൽ നേരം കണ്ണ് തുറപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കൂളിംഗ് ഗ്ലാസ് കന്നഡ ഇനാമായി നൽകുന്നതാണ്. ഇമവട്ട മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. ലാസർ മുതലാളി, അതെ, നമ്മുടെ അജന്തനായ ലാസർ മുതലാളി തന്റെ തുറുകണ്ണുകൾ തുറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാതെ ഇമവെട്ടാതെ മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്സിസ് മെനോൻ, നയന മനോഹരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റൊമാൻസ് കുമാരൻ, അദ്ദേഹത്തിന്റെ പ്രേമപൂർവ്വമുള്ള കണ്ണുകൾ നമ്മളെ നോട്ടം കണ്ടാൽ അറിയാം അദ്ദേഹം തന്നെ ഇതിൽ ജയിക്കും. ഇതാ നാരായണൻകുട്ടി, അതിമനോഹരനായ നാരായണൻകുട്ടിയുടെ കണ്ണുകൾ അനങ്ങാതിരിക്കുന്ന സുഹൃത്തുക്കളെ. ഇതാ മിസ്സിസ് മെനോൻ, ഇതാ മിസ്സിസ് മെനോൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം പോലും അടക്കി പിടിച്ചുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഈ മത്സരം എത്ര ദിവസം നീണ്ടു നിൽക്കും എന്ന് പറയാൻ ഒക്കുകയല്ല. മിസ്സിസ് മെനോൻ തിരുവരുന്നുണ്ടെങ്കിലും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് സുന്ദരിയായ മിസ്സിസ് മെനോൻ തന്റെ നീല നയനങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് മത്സരിക്കുകയാണ്. ഇതാ മിസ്സിസ് മെനോൻ ഔട്ടായിട്ടും
മുതലാളി ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന്റെ പുരികം വെട്ടുന്നുണ്ടെങ്കിലും ഇമവട്ട മത്സരവും കഥകളിയുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറുകയാണ് സുഹൃത്തുക്കളെ. പ്രേമോദാത്തമായ കണ്ണുകളുമായി ഇതാ റൊമാൻസ് കുമാരൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും പുറകില്ലാതെ മിസ്റ്റർ നാരായണൻകുട്ടി തന്റെ സുന്ദരമായ കണ്ണുകൾ തുറപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അജങ്കലമായി മത്സരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലാസർ മുതലാളി കണ്ണുകൾ കരയല്ല സുഹൃത്തുക്കളെ, കരയല്ല, പിരിമുറുക്കം, മാനസികമായ പിരിമുറുക്കം. മാനസികമായ പിരിമുറുക്കം വരുമ്പോൾ കണ്ണുകൾ ജലാശയങ്ങളാകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷം മാത്രമാണ് സുഹൃത്തുക്കളെ. കരയല്ല കരയണി വിവരം പറയട്ടോ, കണ്ണീറ്റവും കരയാണോ? കരയല്ല. അത് പറ കണ്ണീറ്റ കണ്ണ് കൊങ്ങണ്ണായി പോവും. ഞാൻ കരയല്ല. അത് പറ സത്യം പറ അമ്മ സത്യം നേര് പറയണം. നീ കണ്ണീറ്റായി പോവും. കരയണി വിവരം പറയട്ടെ, ഞാൻ പറയുന്നില്ല. അദ്ദേഹം ധൈര്യപൂർവ്വം കൂടെ വാങ്ങിയതാണ്. അതെ, അതാ മത്സരം തുടരുകയാണ് സുഹൃത്തുക്കളെ. നാരായണൻകുട്ടിയും റൊമാൻസ് കുമാരനും മാത്രമാണ് ഗോതായിൽ ബാക്കി. അതെ, നാരായണൻകുട്ടിക്ക് കാലിന് വൈകല്യമുണ്ടെങ്കിലും കണ്ണിന് ഒരു വൈകല്യവുമില്ല സുഹൃത്തുക്കളെ. ഒപ്പം റൊമാൻസ് കുമാരനോട് അദ്ദേഹം മത്സരിക്കുകയാണ് സുഹൃത്തുക്കളെ. അദ്ദേഹം റൊമാൻസ് കുമാരനും പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും അതേ കണ്ണുകൾ മിസൈലുകളെ പോലെ തുറപ്പിച്ചു വെച്ചുകൊണ്ട് കരയുദ്ധം തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ നാരായണൻകുട്ടി, നാരായണൻകുട്ടി ദാ തന്റെ സുന്ദരമായ നാനകൾ വെച്ചുകൊണ്ട് തന്നെ ഒരേ പോയിന്റിലേക്ക് നോക്കി. മിസ്റ്റർ റിസ്മോ ഹിപ്പോട്ടിസമോ ഒന്നും ലാസ്റ്റ് മുതലാളിയുടെ കയ്യിൽ നിന്നാണ് അവിടെ ഒരു പ്രശ്നമല്ല എന്ന്